ಅಬ್ಬಸೇಲಿಯೋ ಎಲ್ದೋ ಭಾವ ಪರಿಶುದ್ಧ ದೈವತ್ತಿನ್ ತಿರುಸನ್ನಿಧಿ ಪ್ರಾರ್ಥಿಕ್ಕಣಮೇ ಞಂಗಳ್ಕ ದೈವತ್ತಿನ್ ತಿರುಸನ್ನಿಧಿ ಪ್ರಾರ್ಥಿಕ್ಕಣಮೇ ಞಂಗಳ್ಕ గార్డెన్ ఏంజల్ కేర్ చారిటబుల్ సొసైటీ ఆ పేరు తే ఆరంభించది 1982 అతర సొసైటీ అది ప్రవర్తనవం నమ్మ నాటిలొరు స్పెషల్ కేటగిరీ పడినదా 1982 ఇన్కమ్ ట్యాక్స్ ఎక్సెంప్షన్ ఇన్స్టిట్యూషన్ ఆయన దేశీయ స్థాపనത്തിൽ ఆదిం ആരംഭിച്ചതാണ് ഐരാവൃത്ത് ഗാർഡിൻ ഏഞ്ചൽ റിട്ടയർമെന്റ് ഹോം. അന്നത്തെ ഗവർണർ പി രാമചന്ദ്രൻ എന്ന് പറയുന്ന ഗവർണറായിരുന്നു അക്കാലത്ത്. അദ്ദേഹം അന്നാണ് അതിന്റെ ഇനാഗുറേഷൻ നിർവഹിച്ചത്. രണ്ടാമത് 1986 കോതമംഗലത്ത് എൽദോമാർ ബെസേലിയോസ് അനാഥശാല സ്ഥാപിക്കുന്നത്. മൂന്നാമത് ഗാർഡിൻ ഏഞ്ചൽ ആരംഭിച്ചതാണ് ഡെസ്റ്റിറ്റ്യൂട്ട് ഹോം ബെത്സേദ എന്ന് പറയുന്ന സ്ഥാപനം. പിന്നീട് മെന്റൽ ഹെൽത്ത് ഹോസ്പിറ്റൽ, മാർ ഗബ്രിയൽ പ്രയർ ടവർ, ബെത്സേദ സീനിയർ ഹയർ സെക്കൻഡറി സ്കൂൾ, ഈ സ്ഥാപനങ്ങളെല്ലാം ഒന്നിന്റെ പിന്നാലെ ഒന്നായി. നാട്ടുകാരും സഭയിൽപ്പെട്ട ആളുകളും ഇതര സഭയിൽപ്പെട്ട സമൂഹത്തിൽപ്പെട്ട വളരെയധികം ആളുകളുടെ സഹകരണമാണ് ഈ സ്ഥാപനം ഇതുവരെ ഉയർന്നു വന്നിട്ടുള്ളത്. അതിൽ എൽദോമാർ ബെസേലിയോസ് അനാഥശാല ഇവിടെ ആരംഭിക്കാൻ ഇടയായത് അന്ന് കോടമംഗലത്ത് മറ്റൊരു അനാഥശാല ഇല്ലായിരുന്നു. യാക്കോബായ സുറിയാനി സഭയ്ക്ക് അഭിമാനിക്കത്തക്കവണ്ണം ഇത്തരത്തിലുള്ളവരും ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ ആദ്യമായിട്ടാണ് ഗാർഡിൻ ഏഞ്ചൽ സ്ഥാപനങ്ങളായി ഇവിടെ രൂപം കൊള്ളുന്നത്. ബെത്സേദ സ്ഥാപനം പിന്നീടുണ്ടായതാണെങ്കിലും ഇന്ന് അതിന്റെ പ്രശസ്തി ഏകദേശം 10 ലക്ഷം ആളുകളെയെങ്കിലും ഈ സ്ഥാപനങ്ങൾ ഇതിനകം സെർവ് ചെയ്ത് കഴിഞ്ഞു. അനാഥശാല അധികവും ഹൈറേഞ്ച് ഭാഗത്തുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ പഠിച്ച് മിടുക്കരായി പോകുന്ന കുട്ടികൾ എല്ലാവരും തന്നെ ഓരോ തരത്തിലുള്ള തൊഴിൽ കണ്ടെടുക്കുന്നതിനും ഉന്നത വിദ്യാഭ്യാസത്തിന് ഇടയായ ആളുകളുണ്ട്. ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും ലഭിച്ച അനാഥശാലയിൽ പരിശീലിച്ച കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും ഈ സ്ഥാപനം സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. പൊതുജനങ്ങളും വിശ്വാസികളേവരും സഹായിക്കുന്നതിൽ പ്രത്യേകം ഈ സ്ഥാപനം നന്ദി രേഖപ്പെടുത്തും. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. 1985
അഭിനന്ദ ഡോക്ടർ എബ്രഹാം മാർ സേവിയർ സിനിമയുടെ പരിശ്രമങ്ങളുമായി ഐരാവരം കേന്ദ്രമായി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഗാർഡിയൻ ഏഞ്ചൽ കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ രണ്ടാമത്തെ സംരംഭമാണ് എന്തോമാർ ബസീലിയോസ് അനാഥ മന്ദിരം. ഈ പ്രസ്ഥാനം ആരംഭിച്ചത് 1986 ആഗസ്റ്റ് മാസം 16 തീയതിയാണ്. ഇതുവരെയുള്ള കാലങ്ങളിൽ അനേകം നല്ലവരായ നാട്ടുകാരുടെ സഹായ സഹകരണം കൊണ്ട് വളരെ ഭംഗിയായിട്ട് ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നു. ഇതിൽ ഇപ്പോൾ 25 കുട്ടികൾ ഇവിടെ താമസിച്ച് വിദ്യാഭ്യാസം നടത്തി വരുന്നു. ഇതിനോടകം 350 പരം കുട്ടികൾ ഇവിടെ താമസിച്ച് വിദ്യാഭ്യാസം നടത്തി നല്ല നിലയിൽ ജീവിച്ചു വരുന്നു. 17 വർഷമായി ഈ പ്രസ്ഥാനത്തിൽ ചെറിയ സേവനം അനുഷ്ഠിക്കുവാനായി എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. തുടർന്നും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. എനിക്ക് ഇത്രയും ഭാഗ്യം ലഭിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരുടെയും നല്ല സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മ കൃപയിൽ ഈ സ്ഥാപനം നല്ല രീതിയിൽ നടക്കുവാൻ ഓരോരുത്തരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു ഇഴിനീരോടെ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു ഇഴിനീരോടെ. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമാക്കങ്ങളിലാണ്. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമാക്കങ്ങളിലാ. പ്രാർത്ഥന ഒഴുകുന്ന മിഴിനീരിലാ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടേ.